ന്യൂസിന്റെ പരമ്പരയാണ് നീ നഗരമല്ല നരകം. വികസനം കാത്തിരുന്ന തലസ്ഥാന നഗരവാസികൾക്ക് നീണ്ടു നീണ്ടു പോയ സ്മാർട്ട് റോഡ് നിർമ്മാണം കൊണ്ടുണ്ടായ ബുദ്ധിമുട്ടുകൾ നിസ്സാരമല്ല. തൈക്കാട് ഗാന്ധിഭവൻ റോഡ് കുത്തിപ്പൊളിച്ചിട്ട് 4 വർഷമാകുന്നതിന്റെ ദുരിതാനുഭവം പങ്കുവയ്ക്കുകയാണ് സൂര്യ കൃഷ്ണമൂർത്തി. സർക്കാരിൻ്റെ ഏതൊരു പ്രോജക്റ്റ് വന്നാലും അത് കുറച്ച് കഷ്ടപ്പാടുകൾ ജനങ്ങൾക്കുണ്ടാകും. ആ കഷ്ടപ്പാടുകൾ ജനങ്ങൾ സന്തോഷത്തോടെ സ്വീകരിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു തത്വം. പക്ഷേ ഇതൊരു അതിൽ കഴിഞ്ഞ ഒരു അവസ്ഥയായിപ്പോയി. 2019 ഈ പണി തുടങ്ങിയത്, കോവിഡിന് മുമ്പ്. അതിപ്പോഴും അതുപോലെ ഇരിക്കുകയാണെന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് രൂപയുടെ സാധനങ്ങൾ ഇവിടെ കുഴിച്ചിട്ടിട്ടുണ്ട്. അത് ആ കോൺട്രാക്ടർ പോയി. അപ്പോൾ ആ പൈസ എവിടെയാണ്? നമ്മുടെ പൈസയില്ലേ? അതറിയണം. ആ ഒരു ഓഡിറ്റിങ്ങിൻ്റെ റിസൾട്ട് എന്താണെന്ന് അറിയാനായിട്ട് ജനങ്ങൾക്ക് താല്പര്യമുണ്ട്. എനിക്ക് 2 സർജറി വേണ്ടി വന്നു. എന്നോടൊപ്പം പ്രവർത്തിക്കുന്ന 2 പേർക്ക് 1 സർജറി. ഈ നോസിൽ ഡെപ്പോസിറ്റ് പൊടി അടിച്ച് കയറി ഏറ്റൊരു സർജറി. അടുത്ത വീട്ടിൽ, തൊട്ടടുത്ത വീട്ടിൽ ആൾ ട്രാൻസ്ഫർ വാങ്ങിച്ചു പോയി ഈ രോഗം കാരണം. അപ്പോൾ ഈ സ്ട്രീറ്റിൽ താമസിക്കുന്ന എല്ലാവരുടെ വീട്ടിലും ഇങ്ങനെ അസുഖമുള്ളവർ ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇത്രയും വർഷം ആൾക്കാർ ഒരു വിരോധവും ഒന്നും പറയാതെ സഹിച്ചിരിക്കുകയും ഇപ്പോഴാണ് റിയാക്ട് ചെയ്ത് തുടങ്ങിയത്. ഞാൻ കോർപ്പറേഷനിൽ പോകും, അപ്പം പറയും അല്ല ഇത് PWD. PWD പോകുമ്പോൾ റോഡ് ഫണ്ട് എന്ന് പറഞ്ഞ ഒരെണ്ണമാണെന്ന് പറയും. അവിടെ പറയും സ്മാർട്ട് സിറ്റി വേറെയാണെന്ന്. ഇപ്പോഴും ആർക്കും അറിയില്ല അക്കൗണ്ടബിലിറ്റി ആർക്കാണെന്ന്. അതുണ്ടാവണം. ഇനി ചോദിക്കാൻ ഒരാളുണ്ടാവും, ഒരു നാഥൻ ഉണ്ടാവണം ഈ ഒരു പ്രോജക്റ്റിൽ. നല്ല കാര്യമാണ്, വീട്ടിൽ ഗ്യാസ് കണക്ഷൻ കിട്ടുന്നു, കേബിൾ കണക്ഷൻ കിട്ടുന്നു, ഇലക്ട്രിസിറ്റി കേബിൾ കിട്ടുന്നു, എല്ലാം കിട്ടുന്നുണ്ട്. നല്ല കാര്യം, വാട്ടർ കണക്ഷൻ പ്രത്യേകമാവുന്നു. ഒരുപാട് നാൾ ഇങ്ങനെ വലിച്ച് നീട്ടുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഇവിടെ ഉണ്ടാകുന്നത്. ഈ തൈക്കാട് ഏഷ്യാനെറ്റ് വളരെ കറക്റ്റായിട്ടാണ് പറഞ്ഞത്, ഒറ്റപ്പെട്ടു പോയ തൈക്കാട് അതുപോലെ ആയിപ്പോയി. അങ്ങനെ പല ഭാഗങ്ങളുണ്ട് തിരുവനന്തപുരത്ത്. അത് പാടില്ലായിരുന്നു. ഒരു റോഡെങ്കിലും ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് അടുത്തത്. അപ്പോൾ ഇവരുടെ, എനിക്ക് തോന്നുന്ന 31-ാം തീയതിക്ക് മുമ്പ്, March 30 ഫൈനാൻഷ്യൽ ഇയറിന് മുമ്പ് ഇതെല്ലാം കൊടുത്ത് തീർക്കണമെന്നുള്ളതായിരിക്കണം അവരുടെ ഉദ്ദേശം. പക്ഷേ അതും നടന്നില്ല. 31-ാം തീയതി എന്ത് നടക്കാനാണ്? ഇപ്പം കണ്ടില്ലേക്ക് എൻ്റെ അവസ്ഥ. സർക്കാരിൻ്റെയോ ആരുടെയാണെങ്കിലും ഒരു നല്ല ഉദ്ദേശത്തോടുകൂടിയ പ്രോജക്റ്റിന് ജനം, ഞാൻ സപ്പോർട്ട് ചെയ്യും, തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യും. കുറച്ചൊക്കെ എനിക്ക് സഹിക്കേണ്ടി വന്നാലും ഞാൻ സപ്പോർട്ട് ചെയ്യും. അതെൻ്റെ ഒരു പ്രിൻസിപ്പിളാണ്. ആര് ഭരിച്ചാലും നല്ല കാര്യങ്ങൾക്ക് കൂടെ നിൽക്കും. പക്ഷേ ഇതിപ്പം കൂടെ നിൽക്കാൻ വയ്യാത്ത ഒരു അവസ്ഥയിലോട്ട് മാറുകയാണ്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.